നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഓട്ടപ്രദർശനം ഇന്നത്തെ ചില വാർത്തകളിലേക്ക് ഒന്ന് ഓടി ചെല്ലുകയാണ്. ആദ്യം നോക്കുകയാണെങ്കിൽ, നിർമ്മാണം പോലെ അനിശ്ചിതത്വവും ആശയക്കുഴപ്പവും നിറഞ്ഞതായിരുന്നു കുതിരാൻ തുരങ്കത്തിന്റെ ഉദ്ഘാടന ചടങ്ങ്. സംസ്ഥാന സർക്കാർ ഉദ്ഘാടനം പ്രഖ്യാപിച്ചതിന്റെ തൊട്ടു തലേന്ന് തികച്ചും അപ്രതീക്ഷിതമായി കേന്ദ്ര സർക്കാർ ഇടപെട്ട് തുരങ്കം ഗതാഗതത്തിനായി തുറന്നു കൊടുക്കുകയായിരുന്നു. ശരിക്കും ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് തന്നെ വേണം നമുക്ക് ഇതിനെ കരുതാൻ. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ മുഴുവനും അടിച്ചുമാറ്റി നാടുനീളെ ഫ്ലക്സ് ഉയർത്തുന്ന പിണറായി വിജയൻ സർക്കാരിന്റെ കരണത്ത് കിട്ടിയ ഒരടി തന്നെയാണ് കേന്ദ്രത്തിന്റെ ഈ നീക്കം എന്നാണ് ഓട്ടപ്രദർശനത്തിന് മനസ്സിലാവുന്നത്. പദ്ധതികളുടെ ക്രെഡിറ്റ് അടിച്ചുമാറ്റുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഓട്ടപ്രദർശനത്തിന് ഇന്ന് നടന്ന രസകരമായ മറ്റൊരു സംഭവം ഓർമ്മയിൽ വന്നത്. നാളെ സംസ്ഥാനത്താകെ റേഷൻ കടകളിൽ നടത്താനിരുന്ന ഓണക്കിറ്റ് വിതരണം പ്രമുഖരെ വെച്ച് ഉദ്ഘാടനം ചെയ്യണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല, ഉദ്ഘാടനത്തിന്റെ ഫോട്ടോ എടുത്ത് പോസ്റ്റർ പതിക്കണമെന്ന വിചിത്രമായ നിർദ്ദേശവും സർക്കാർ നൽകിയിട്ടുണ്ട്. കോവിഡ് പടർന്നു പിടിച്ചാൽ എന്താണ്, നമുക്ക് കിറ്റുണ്ടല്ലോ എന്നെഴുതി അതിൽ പിണറായി വിജയന്റെ തലവെട്ടി വലുതായങ്ങ് ഒട്ടിച്ചാൽ സംഗതി കുറെ കൂടി അങ്ങ് കിടുക്കുമെന്നാണ് ഓട്ടപ്രദർശനത്തിന് തോന്നുന്നത്. എന്തായാലും ഈ വിചിത്രമായ സർക്കാർ ഉത്തരവ് നടപ്പാക്കാൻ കഴിയില്ലെന്ന് റേഷൻ വ്യാപാരികൾ അറിയിച്ചതോടെ ഓണക്കിറ്റ് വിതരണം വിവാദത്തിലായിരിക്കുകയാണ്. ഓട്ടപ്രദർശനം കണ്ട മറ്റൊരു കാഴ്ച, ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യൻ വനിതാ ബാഡ്മിന്റൺ താരം PV സിന്ധു വെങ്കലം നേടി എന്നതാണ്. നമ്മുടെ രാജ്യത്തിന്റെ ശിരസ് ഉയർത്തിപ്പിടിക്കുന്ന അഭിമാനകരമായ ഒരു വാർത്ത തന്നെയാണിത്. ഇതോടെ രണ്ട് ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമെന്ന ചരിത്ര നേട്ടവും സിന്ധു സ്വന്തമാക്കിയിരിക്കുകയാണ്. ചൈനീസ് താരമായ ഹേ ബിൻജിയോയെ പരാജയപ്പെടുത്തിയാണ് PV സിന്ധു മെഡൽ കരസ്ഥമാക്കിയത്. ഓട്ടപ്രദർശനം കണ്ട മറ്റൊരു കാഴ്ചയിലേക്ക് പോവുകയാണെങ്കിൽ, ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു പ്രധാനമന്ത്രി യോഗത്തിന് അധ്യക്ഷത വഹിക്കും. കൗൺസിലിന്റെ 75 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത് സംഭവിക്കുന്നത്. ഓഗസ്റ്റ് മാസത്തെ അധ്യക്ഷ സ്ഥാനം മറ്റാർക്കുമല്ല, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് ലഭിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 9 വെർച്വലായി നടക്കുന്ന സുരക്ഷാ കൗൺസിൽ യോഗം നയിക്കുന്നത് മോദിയാകും. ഇത് രാജ്യത്തിന് വലിയ നേട്ടവും അംഗീകാരവുമാണെന്ന് ഇന്ത്യയിൽ നിന്നുള്ള മുൻ UN ക്ഷണിതാവ് സെയ്ദ് അക്ബറുദ്ദീൻ ട്വീറ്റ് ചെയ്യുകയും ചെയ്തു. തീർച്ചയായും ഏറെ അഭിമാനമുളവാക്കുന്ന കാര്യമാണ്. നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ അഭിമാനമെന്ന് യാതൊരുവിധ സങ്കോചവും കൂടാതെ തന്നെ പറയാനാവും എന്നതാണ് നരേന്ദ്രമോദിയുടെ പ്രത്യേകതയും. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ, സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം ഉയരുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുകയാണ് കേന്ദ്ര സംഘം. ടെസ്റ്റ് പോസിറ്റിവിറ്റി കൂടിയ ജില്ലകളിൽ സംഘത്തിന്റെ സന്ദർശനം ഇപ്പോൾ തുടരുകയാണ്. കോഴിക്കോട്, പത്തനംതിട്ട എന്നിവിടങ്ങളിലായിരുന്നു കേന്ദ്ര ആരോഗ്യക്ഷേമ മന്ത്രാലയത്തിന് കീഴിലുള്ള സംഘം ഇന്ന് സന്ദർശനം നടത്തിയത്. സംസ്ഥാനത്ത് ഇന്ന് 20728 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 12.14%. മരണനിരക്കിൽ ഇന്ന് ഇത്തിരി കുറവ് വന്നിട്ടുണ്ടെന്ന് വേണം കരുതാൻ. 56 കോവിഡ് മരണങ്ങളാണ് ഇന്ന് സ്ഥിരീകരിച്ചത്. തീർച്ചയായും നാം നമ്മെ തന്നെ സുരക്ഷിതമാക്കേണ്ടിയിരിക്കുന്നു. കരുതിയിരിക്കുക, ഈ മഹാമാരി നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യുമെന്ന് തന്നെയാണ് ഓട്ടപ്രദർശനം പ്രത്യാശിക്കുന്നത്. ശുഭരാത്രി. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവരും നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.